વડાપ્રધાન મોદી કેરળની મુલાકાતે છે ત્યારે અત્યારે હાલ તેઓ કેરળમાં કાર્યકરોને સંબોધી રહ્યા છે. સીધા જ આપને લઈ જઈશું ત્યાં. વો ભી હમારે હૈ જો ઇસ બાર હમે જીતાને મે ચૂક ગયે હૈ વે ભી હમારે હૈ કેરળ ભી મેરા ઉતના હી હૈ જીતના મેરા બનારસ હૈ. ઇവിടെ രാഷ്ട്രീയ പണ്ഡിതന്മാർക്ക് പലർക്കും തോന്നുന്നുണ്ടാവും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അക്കൗണ്ട് തുറക്കാൻ പോലും പറ്റിയിട്ടില്ല. ശ്രീ നരേന്ദ്രമോദി അവിടെ പോയിട്ട് ജനങ്ങൾക്ക് നന്ദി പറയുകയാണ്. അദ്ദേഹത്തിന് എന്ത് തരത്തിലുള്ള ആലോചനയാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് പലർക്കും സംശയമുണ്ടാകും. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ രാജ്യത്തെ 120 കോടി ജനങ്ങൾ അവരുടെ എല്ലാവരുടെയും നന്മ, അവരുടെ എല്ലാവരുടെയും ക്ഷേമം, ആ ക്ഷേമം ഉറപ്പു വരുത്തുന്ന സർക്കാരാണ് ഈ സർക്കാർ. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ പരിശ്രമിച്ചവരെ പോലെ തന്നെ വിജയിപ്പിക്കാൻ ഒരു താല്പര്യവും കാണിക്കാത്തവരെ കൂടി ഒരുമിച്ച് കൊണ്ടുവരിക, അവരെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള സമീപനമെടുക്കുക, അങ്ങനെയുള്ളൊരു നിലപാടെടുക്കുന്ന ഒരു സർക്കാർ, അങ്ങനെ ഒരു സമീപനമെടുക്കുന്ന സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ. ഹം ഭാരതീയ ജനതാ പാർട്ടിക്ക് കാര്യകർത്ത സിർഫ് ചുനാവി രാജനീതിക്ക് ലിയെ മൈദാൻ മേ നഹീ ഹോതേ. ഹം ലോഗ് 365 ദിൻ अपने राजनीतिक चिंतन के आधार पर जन सेवा में डटे रहते हैं, जनता जनार्दन की सेवा करने में लगे रहते हैं और हम राजनीति में सिर्फ सरकार बनाने के लिए नहीं आए हैं, हम राजनीति में देश बनाने के लिए आए हैं, हम राजनीति में विश्व फलक पर भारत को अपना उचित स्थान मिले इसके लिए एक तपस्या के रूप में हम लोग मैदान में आए हैं. क्या जीत में क्या हार में हमें इन सारे बंधनों से बंध करके काम करने वाले हम लोग नहीं है. और केरल तो एक उत्तम उदाहरण है. केरल के कार्यकर्ता ने जय पराजय में अपने आप को बांधा नहीं है, जन सेवा के लिए ही अपने आप को समर्पित किया है. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം, തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല. 365 ദിവസവും ഈ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അതിനെ ഈശ്വര ആരാധനയായിട്ട് കണക്കാക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. സർക്കാർ രൂപീകരണത്തിനപ്പുറത്ത് ഈ നാടിന്റെ നിർമ്മാണമാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഭാരതത്തെ ലോകത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും വിജയവും പരാജയവും നമ്മളെ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ സാധ്യമല്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലെ പ്രവർത്തകർ. വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും പരാജയത്തിന് ശേഷവും ഏറ്റവും ഉത്സാഹത്തോടുകൂടി, ആവേശത്തോടുകൂടി നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് കേരളത്തിലെ പ്രവർത്തകർ എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഉദാഹരണമായിട്ട് ഞാൻ കാണുകയാണ്. लेकिन हम जनसेवक हैं जो आजीवन होते हैं और जनता के लिए समर्पित होते हैं. आप भारतीय जनता पार्टी और एनडीए की पहचान है. भारत सरकार सामान्य मानवीय के कल्याण के लिए जिन योजनाओं को लेकर के आगे बढ़ रही है, उज्जवल भविष्य के लिए आगे बढ़ने वाली है, उसे जन जन तक पहुंचाना, उस योजनाओं में जन जन को जोड़ना और इस सामूहिक शक्ति से हमारे भव्य भारत का, नए भारत का निर्माण करना
ये सकारात्मक सोच के साथ हम आगे बढ़ने का संकल्प लेने लेकर के चलने वाले लोग हैं।